ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച സൗത്ത് കോൺക്ലേവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. മന്ത്രിയുടെ ഇംഗ്ലീഷ് ഭാഷയിലാണ് പലരും വിമർശനം ഉന്നയിച്ചത്. ചിന്താ ജയറാമിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഉണ്ടായത്. വേർ എവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന മന്ത്രിയുടെ പ്രസംഗത്തിലെ വാചകം ട്രോളന്മാർ പോലും ഏറ്റെടുക്കുകയായിരുന്നു. 20 വർഷത്തോളം തൃശൂർ കേരളവർമ്മ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപികയായും പ്രൊഫസറായും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് മന്ത്രി. അതിനാലാണ് ട്രോളുകളുടെ എണ്ണം കൂടിയത്. സഖാവ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത് കൊണ്ടല്ല ഈ വിമർശനം, മറിച്ച് അവർ ഒരു മികച്ച കലാലയത്തിലെ ഇംഗ്ലീഷ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റിന്റെ തലവയും ഒക്കെ ആയിരുന്നതുകൊണ്ടുള്ള അമ്പരപ്പാണത്. എന്തായാലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേരളത്തിൽ നിന്നും പുതിയ ഒരു ഇഡിയം ആൻഡ് ഫ്രേസ് നൽകിയ ജൈവ ബുദ്ധിജീവി മാഡത്തിന് 1000 അരുണ അഭിവാദ്യങ്ങൾ എന്ന് പറയുകയാണ് അഞ്ജു പാർവതി. അഞ്ജുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും അവരുടെ ഭാഷാപ്രയോഗത്തെയും വിമർശിക്കുന്നത് കേവലം അവരുടെ രാഷ്ട്രീയം നോക്കി ഒന്നുമല്ല. ഇന്ത്യ ടുഡേ കോൺക്ലേവ് പോലൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വേദിയിൽ അവർ പോയത് വെറും ഒരു പാർട്ടി മെമ്പർ സഖാത്തി ആയിട്ടൊന്നുമല്ല, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ്. അപ്പോൾ ന്യായമായും ഒരു ചോദ്യം വന്നേക്കാം: ഒഴുക്കോടെ സ്പുടതയോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണോ ഒരു ജനനേതാവിന് മന്ത്രിക്ക് വേണ്ട യോഗ്യത എന്ന ചോദ്യം. അതിന് ഉത്തരം സഖാവ് ബിന്ദു മാഡം ഒഴിച്ച് മറ്റാരും അങ്ങനെ ഒരു യോഗ്യത വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ബിന്ദു മാഡത്തെ അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം കൊണ്ട് ഇത്രമേൽ വിമർശിക്കുന്നത്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഏകദേശം 20 വർഷത്തോളം തൃശൂർ കേരളവർമ്മ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപികയായും പ്രൊഫസറായും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായും സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അവർ. കോളേജിൽ ഷേക്സ്പിയറിയൻ കൃതികൾ ഒക്കെ എടുത്തു കീറി മുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതായ ഭാഷാ പാഠവുമുണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഒക്കെ കൃത്യമായി ഉപയോഗിച്ച് കൃത്യതയോടെ ഉച്ചാരണത്തോടെ വേണം ലെക്ചറിംഗ് നടത്താൻ. ഇത്തരം ഉച്ചാരണവും വികലമായ ഭാഷാശൈലിയും ഒക്കെയാണ് ഇവർക്കുള്ളതെങ്കിൽ ഇത്രയും നാൾ ഇവർ പഠിപ്പിച്ച കുട്ടികൾ എന്ത് പഠിച്ചു എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതോ കുറേ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതോ ഒന്നുമല്ല ഒരു ജനനേതാവിന് വേണ്ടത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഹിതകരമായി പ്രവർത്തിക്കുക എന്നതാണ്. അതുപോലെ തന്നെ മന്ത്രി കസേരയിൽ ഒരാൾ അലങ്കാരമാകുന്നത് അയാളുടെ കയ്യിലുള്ള ഡിഗ്രികളുടെ അടിസ്ഥാനത്തിലല്ലോ, മറിച്ച് കിട്ടുന്ന വകുപ്പിനെ തൻ്റെ പ്രായോഗിക ജ്ഞാനം ഉപയോഗിച്ച് മികച്ച കുറ്റമറ്റ രീതിയിൽ നടത്തിച്ചു കൊണ്ടുപോവുക എന്നതിനാലാണ്. പണ്ഡിതനായ ശശി തരൂർ രാഷ്ട്രീയത്തിലെ അവസാന വാക്കല്ല. പ്രായോഗിക രാഷ്ട്രീയ അനുഭവജ്ഞാനത്തിൻ്റെ കുറവ് എത്രയോ വട്ടം അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒന്നിൻ്റെയും അവസാന വാക്കല്ല. രാഷ്ട്രീയം, കഴിവും ജനസമ്മതിയും തന്നെയാണ് പ്രധാന ഘടകങ്ങൾ. സഖാവ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത് കൊണ്ടല്ല ഈ വിമർശനം, മറിച്ച് അവർ ഒരു മികച്ച കലാലയത്തിലെ ഇംഗ്ലീഷ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റിന്റെ തലവിയുമൊക്കെ ആയിരുന്നതുകൊണ്ടുള്ള അമ്പരപ്പാണിത്. എന്തായാലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേരളത്തിൽ നിന്നും പുതിയ ഒരു ഇഡിയം ആൻഡ് ഫ്രേസ് നൽകിയ ജൈവ ബുദ്ധിജീവി മാഡത്തിന് 1000 അരുണ അഭിവാദ്യങ്ങൾ എന്നായിരുന്നു അഞ്ജു കുറിച്ചത്.